Hello everyone, our next class is Programming Language Grammar. Next topic is Programming Language Grammar. Sadharana nammal oru grammar ennu parna endha oru language oru language inum grammar undu le. Ippo English grammar anengil English grammar follow cheyumbulana English lulla endha paraya sentence correct avunathu meaningful avokku cheynathu le. Appo ഏതൊരു ലാംഗ്വേജിനാണെങ്കിലും ഏറ്റവും ബേസിക് ആയിട്ട് എന്തുണ്ടാവും? അതിൽ വരുന്ന ആൽഫബറ്റ്സ് ഉണ്ടാവും, അതിൽ വരുന്ന ലെറ്റേഴ്സ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ എ ടു സെഡ് 26 ലെറ്റേഴ്സ്, ഇനി മലയാളത്തിലാണെങ്കിൽ 56 ലെറ്റേഴ്സ് അല്ലേ. അതും സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എന്നുള്ളതും കൂടിയിട്ട് 56 ലെറ്റേഴ്സ് അല്ലേ. അപ്പോൾ ഏത് ലാംഗ്വേജിലാണെങ്കിലും അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളതെന്ന് പറയുന്നത് ആൽഫബറ്റ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് ആയിരിക്കും. ഈ ആൽഫബറ്റ്സ് കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവും? വേർഡ്സ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷ് വാക്കുകൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വെക്കാബുലറിയിൽ വരുന്ന വേർഡ്സ് ആയിരിക്കണം, അപ്പോഴാണ് അതൊരു വാലിഡ് വേർഡ് ആവുന്നത് അല്ലേ. അല്ലാതെ വെറുതെ എ ബി സി ഡി എന്ന് അറേഞ്ച് ചെയ്താൽ എ ബി സി ഡി അതെന്ന് പറയുന്നത് ലെറ്റേഴ്സാണ്, ഇംഗ്ലീഷ് ലെറ്റേഴ്സാണ്, പക്ഷേ അതെന്തല്ല, ഒരു വേർഡല്ല. പക്ഷേ ഇനി എ ഡി എന്ന് പറഞ്ഞാൽ ആഡ് എന്നുള്ള നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ളതിന് ഷോർട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ആഡ് അല്ലേ. ദെൻ ഈവൻ തോ അത് രണ്ട് ലെറ്റേഴ്സ് ആണെങ്കിൽ പോലും അത് എന്താണ്, അതൊരു വേർഡാണ്. അപ്പോൾ ഇംഗ്ലീഷ് വെക്കാബുലറിയിൽ വരുന്ന വേർഡുകൾ ആവുമ്പോഴാണ് അതെന്താണെന്നത് ഒരു കറക്റ്റ് വേർഡാവും, വാലിഡ് വേർഡാവുന്നത്. ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ അതേപോലെ തന്നെ അല്ലേ, മലയാളം ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ട് വാലിഡ് വേർഡ്സിനെ നമുക്ക് ഫോം ചെയ്യാം. ഇനി ഈ വേർഡ്സ് കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവും? വേർഡ്സ് കമ്പൈൻ ചെയ്തിട്ട് സെൻറ്റൻസ് ഫോം ചെയ്യും അല്ലേ. ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷ് വേർഡ്സ് കമ്പൈൻ ചെയ്തിട്ട് ഇംഗ്ലീഷ് സെൻറ്റൻസ് ഫോം ചെയ്യും, മലയാളത്തിലാണെങ്കിൽ മലയാളം വേർഡ്സ് കമ്പൈൻ ചെയ്തിട്ട് മലയാളം സെൻറ്റൻസ് ഫോം ചെയ്യും. അത് സിൻറ്റാറ്റിക്കലി കറക്റ്റ്, ഐ മീൻ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണെങ്കിൽ അതെന്താവും, മീനിങ് ഫുള്ളും ആയിരിക്കും അല്ലേ. അങ്ങനെ മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, ഒരു ലാംഗ്വേജ് ഉണ്ടാവുന്നത്. അത് ഇനി നാച്ചുറൽ ലാംഗ്വേജ് ഇംഗ്ലീഷോ മലയാളമോ ഹിന്ദിയോ ഒക്കെ ആണെങ്കിലും എന്തിൽ സ്റ്റാർട്ട് ചെയ്യും, ലെറ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്ത് ലെറ്റേഴ്സ് കമ്പൈൻ ചെയ്ത് വേർഡ്സായി, വേർഡ്സ് കമ്പൈൻ ചെയ്ത് സെൻറ്റൻസായി, സെൻറ്റൻസ് കമ്പൈൻ ചെയ്ത് ലാംഗ്വേജോ അല്ലേ. ഈ ഓരോന്നിനും കമ്പൈൻ ചെയ്യുമ്പോൾ എന്തുണ്ട്, അവിടെ വാലിഡ് ആയിരിക്കണം എന്നുള്ളൊരു റൂള് അവിടെയുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഗ്രാമറ്. നമ്മൾ കഴിഞ്ഞ ദിവസം ലെക്സിക്കൽ ആൻഡ് സിൻടാക്സ് എന്ന് പറഞ്ഞ ടേമൊക്കെ പറഞ്ഞിരുന്നു. ലെക്സിക്കൽ എന്ന് പറയുന്നത് അതിലുള്ള വാലിഡ് വേർഡ്സ് എന്ന് പറയാം അല്ലേ, ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ്, അല്ലെങ്കിൽ നമുക്കതിന് വേർഡ് എന്ന് പറയാം അല്ലേ, ലെക്സിക്കൽ യൂണിറ്റ്. പിന്നെ സിൻടാക്സ്, സിൻടാക്സ് എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസ് മീനിങ് ഫുൾ ആവണമെങ്കിൽ എന്തുണ്ടാവണം, അത് സിൻടാക്റ്റിക്കലി മീനിങ് ഫുൾ ആവണമെന്നെങ്കിലല്ല, വാലിഡ് ആവണമെങ്കിൽ അത് സിൻറ്റാറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം അല്ലേ. അപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ലെക്സിക്കൽ ഫീച്ചേഴ്സും സിൻറ്റാക്റ്റിക് ഫീച്ചേഴ്സും നമ്മൾ സ്പെസിഫൈ ചെയ്യുക അതിൻ്റെ ഗ്രാമർ യൂസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രാമറായിരിക്കും അതിലുള്ള ലെക്സിക്കലി അതെങ്ങനെ വാലിഡ് ആവും, സിൻറ്റാറ്റിക്കലി അതെങ്ങനെ വാലിഡ് ആവും എന്ന് പറയുക ഒരു ലാംഗ്വേജിൻ്റെ ഗ്രാമർ വെച്ചിട്ടായിരിക്കും. നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ വാക്കുകളായിരിക്കണം, വാലിഡ് വേർഡ്സ് ആയിരിക്കണം, വാലിഡ് വേർഡ്സ് വെച്ചിട്ട് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടായിരിക്കണം സെൻറ്റൻസ് ഫോം ചെയ്തിരിക്കേണ്ടത് അല്ലേ. അതേപോലെ നമുക്കിവിടെ ഒരു ലാംഗ്വേജ് എല്ല്, ലാംഗ്വേജ് നമ്മൾ പൊതുവേ ക്യാപിറ്റൽ ലെറ്റർ എല്ല് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് അങ്ങോളം ഇനി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നിടത്തൊക്കെ ഈ എല്ല് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഒരു ലാംഗ്വേജ് എൽ ക്യാൻ ബി കൺസിഡേർഡ് ടു ബി എ കളക്ഷൻ ഓഫ് വാലിഡ് സെൻറ്റൻസസ്, സെൻറ്റൻസസിൻ്റെ കളക്ഷൻ ആയിരിക്കും എന്ത്, ഒരു ലാംഗ്വേജ്. ഇനി ഈച്ച് സെൻറ്റൻസ് ക്യാൻ ബി ലുക്ക്ഡ് അപ്പോൺ ആസ് എ സീക്വൻസ് ഓഫ് വേർഡ്സ് ആൻഡ് ഈച്ച് വേർഡ് ആസ് എ സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ് ഓർ ഗ്രാഫിക് സിമ്പൽ ആക്സെപ്റ്റബിൾ ഇൻ എൽ. ആ ഒരു ലാംഗ്വേജിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന ഗ്രാഫിക് സിമ്പിൾസോ ലെറ്റേഴ്സോ യൂസ് ചെയ്തിട്ടായിരിക്കും വേർഡ് ഫോം ചെയ്യുന്നത്. ഈ വേർഡ്സ് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും സീക്വൻസ് ഓഫ് വേർഡ്സ് ആയിരിക്കും ഒരു സെൻറ്റൻസ്, ഈ സെൻറ്റൻസിൻ്റെ കളക്ഷൻ ആയിരിക്കും ഒരു ലാംഗ്വേജ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ അല്ലേ. അതേപോലെ തന്നെയാണ് എന്ത്, നമ്മുടെ കമ്പ്യൂട്ടർ ഗ്രാമറിലും അവിടെ ആൽഫബറ്റ്സ് ഉണ്ടാവും, ആൽഫബറ്റ്സ് കമ്പൈൻ ചെയ്ത് ലെറ്റേഴ്സ് ഫോം ചെയ്യും, ആ ലെറ്റേഴ്സ് കമ്പൈൻ ചെയ്ത് സെൻറ്റൻസ് ഫോം ചെയ്യും, അങ്ങനെ കുറേ സെൻറ്റൻസ് കൂടിയിട്ടായിരിക്കും ഇവിടെയും ഒരു ലാംഗ്വേജ് ഫോം ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ പറയുന്ന ലാംഗ്വേജിനെ നമ്മൾ ഫോമൽ ലാംഗ്വേജ് എന്ന് പറയും. ഈ ഒരു രീതിക്ക് നമ്മൾ പറയുന്ന ഗ്രാമറിനെ നമ്മൾ, ലാംഗ്വേജിനെ നമ്മൾ ഫോമൽ ലാംഗ്വേജ് എന്ന് പറയും. സാധാരണ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എല്ലാം ഫോമൽ ലാംഗ്വേജസ് ആണ്. അതിന് എന്തുണ്ട്, സിൻടാക്സ് ഉണ്ടാവും, അതിൽ ഓരോ വേർഡ് ഫോം ചെയ്യുന്നതിനും കറക്റ്റ് ഇന്ന വേർഡ്സ് ആയിരിക്കണം എന്ന് അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, വെക്കാബുലറി ഉണ്ട്, പിന്നെ അതിൽ വരാൻ പറ്റുന്ന ലെറ്റേഴ്സിനും റെസ്ട്രിക്ഷൻസ് ഉണ്ട് അല്ലേ.
അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരു ഫോമൽ ലാംഗ്വേജ് ആണ്. പക്ഷേ നമ്മൾ സാധാരണ നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജസ് ഇംഗ്ലീഷ് മലയാളം പോലെയുള്ള നാച്ചുറൽ ലാംഗ്വേജസ് നമ്മളൊരു ഫോമൽ ലാംഗ്വേജ് ആയിട്ട് കമ്പ്യൂട്ടറിൻ്റെ കണ്ണിൽ കൺസിഡർ ചെയ്യുന്നില്ല, കാരണം അതിന് അത്രയും വൊക്കാബുലറി ഉണ്ടാവും. അപ്പോൾ കമ്പ്യൂട്ടറിൽ നാച്ചുറൽ ലാംഗ്വേജ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കമ്പ്യൂട്ടറിൽ നാച്ചുറൽ ലാംഗ്വേജസ് ട്രീറ്റ് ചെയ്യുന്നത്. കാരണം വേൾഡ് വൈഡ് എത്രങ്ങാനും ലാംഗ്വേജ് ഉണ്ടല്ലേ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ എത്ര ലാംഗ്വേജ് ഉണ്ട്, ഇപ്പോൾ ലോകം മൊത്തം എടുക്കുമ്പോഴത്തേക്കും അത്രയും ലാംഗ്വേജ് ഉണ്ട്, ഓരോ ലാംഗ്വേജിലും അത്രയും വെക്കാബുലറി ഉണ്ട് അല്ലേ. അതുകൊണ്ട് സാധാരണ നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജസിനെ ഫോമൽ ലാംഗ്വേജ് ആയിട്ടല്ല നമ്മുടെ കമ്പ്യൂട്ടർ വേൾഡിൽ കൺസിഡർ ചെയ്യുന്നത്. സാധാരണ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എല്ലാം ഫോമൽ ലാംഗ്വേജാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോമൽ ലാംഗ്വേജിനെ ഡിഫൈൻ ചെയ്യാം. എ ഫോമൽ ലാംഗ്വേജ് ഗ്രാമർ ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് വിച്ച് ഈസ് പ്രിസൈസ്ലി സ്പെസിഫൈ ദ സെൻറ്റൻസസ് ഓഫ് ലാംഗ്വേജ് ദാറ്റ് ലാംഗ്വേജ്. ഒരു ലാംഗ്വേജിൻ്റെ സെൻറ്റൻസിനെ സ്പെസിഫൈ ചെയ്യാനുള്ള സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമുക്ക് ഫോമൽ ലാംഗ്വേജ് ഗ്രാമർ എന്ന് പറയുന്നത്. ഒരു ഫോമൽ ലാംഗ്വേജിൻ്റെ ഗ്രാമർ എന്ന് പറയുന്നത് ആ ലാംഗ്വേജിൽ വരുന്ന സെൻറ്റൻസ് എങ്ങനെയൊക്കെ ആയിരിക്കണം ഫോം ചെയ്യേണ്ടതെന്നുള്ള സെറ്റ് ഓഫ് റൂൾസ് ആയിരിക്കും. ഓക്കെ, അതാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഗ്രാമർ. ഒരു ഈ പറഞ്ഞതുപോലെ നമ്മൾ ലെറ്റേഴ്സ് വെച്ചിട്ട് വേർഡ്സ് ഫോം ചെയ്യുന്നു, വേർഡ് വെച്ചിട്ട് സെൻറ്റൻസ് ഫോം ചെയ്യുന്നു, സെൻറ്റൻസ് കമ്പൈൻ ചെയ്തിട്ട് ലാംഗ്വേജ് ഫോം ചെയ്യുന്നു എന്നുള്ള ആ രീതിക്ക് പറയുന്ന ഗ്രാമറുകളെ നമ്മൾ ഫോമൽ ലാംഗ്വേജ് എന്ന് പറയും. ഒരു ഫോമൽ ലാംഗ്വേജിൻ്റെ ഗ്രാമർ എന്ന് പറയുന്നത് ആ ഒരു ലാംഗ്വേജിൽ വരുന്ന വാലിഡ് സെൻറ്റൻസ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള സെറ്റ് ഓഫ് റൂൾസ് ആയിരിക്കും അവിടെ ഗ്രാമർ എന്ന് പറയുന്നത്. ഇനി ഒരു ഗ്രാമറിൻ്റെ ഒരു എക്സാമ്പിളല്ല, നമ്മുടെ ഫോമൽ ലാംഗ്വേജിൽ നമ്മൾ പൊതുവേ ഗ്രാമറിനെ ഡിഫൈൻ ചെയ്യുക, ഗ്രാമറിനെ നമ്മൾ എഴുതുക ഒരു ഫോർ ടപ്പിൾ വെച്ചിട്ടായിരിക്കും. ഫോർ ടപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ, നാല് യൂണിറ്റിൻ്റെ ഡബിള് ട്രിപ്പിള് ഫോർ ടപ്പിൾ അല്ലേ, ടപ്പിള്. അപ്പോൾ അവിടെ നാല് യൂണിറ്റിൻ്റെ ഒരു പെയറായിട്ടായിരിക്കും, ഒരു സെറ്റായിട്ടായിരിക്കും എന്ത് പറയുന്നത് നമ്മളൊരു ഗ്രാമറിനെ പറയാം. ഈ നാല് യൂണിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ എൻ, ഗ്രാമറിനെ നമ്മൾ പൊതുവേ ജി ക്യാപിറ്റൽ ലെറ്റർ ജി വെച്ചിട്ടാണ് നമ്മൾ ഗ്രാമറിനെ ഡിനോട്ട് ചെയ്യുക. ഒരു ഗ്രാമറിൽ വരിക എന്ന് പറയുന്നത് നാല് പാർട്ട് ഉണ്ടാവും, അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എൻ. എൻ സ്റ്റാൻഡ്സ് ഫോർ നോൺ ടെർമിനൽ, ടെർമിനൽ അല്ലാത്ത സിമ്പിൾസ്. ഇനി വരുന്നത് ടി, ടി എന്ന് പറയുന്നത് ടെർമിനൽ സിമ്പിൾസാണ്. നോൺ ടെർമിനൽ എന്താ നോൺ ടെർമിനൽ എന്താ നമുക്ക് എക്സാമ്പിളിൽ കാണാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ടെർമിനൽ എന്ന് പറയുന്നത് അതിൻ്റെ എന്താ ടെർമിനൽ സിമ്പിൾസാണ്, അതിൻ്റെ ഒരു എൻഡ് ആയിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാം. ടെർമിനൽ സിമ്പിൾസ് വന്നാൽ അതൊരു വാലിഡ് സ്ട്രിംഗ് ആണെന്നുള്ള മീൻസ് നമുക്ക് കാണാം കേട്ടോ. ഇനി എസ്, നാല് ഫോർ ടപ്പിൾ ആണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറയുന്നത് എൻ, ഇറ്റ്സ് സെറ്റ് ഓഫ് നോൺ ടെർമിനൽസ്. ദെൻ ടി സെറ്റ് ഓഫ് ടെർമിനൽസ്. ദെൻ എസ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വേരിയബിൾ ആണ്, അത് നമ്മൾ സ്റ്റാർട്ട് സിമ്പിൾ എന്ന് പറയും. ആ സ്റ്റാർട്ട് സിമ്പിൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഇതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമുക്ക് കാണാം എക്സാമ്പിൾ കാണാം. ദെൻ പി, പി എന്ന് പറയുന്നത് ഈ പി എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ റൂൾസ് ആണ്. പ്രൊഡക്ഷൻ റൂൾസ് ഈ ടെർമിനലും നോൺ ടെർമിനലും ഇതിൽ നിന്ന് എങ്ങനെ ഡിറൈവ് ചെയ്ത് വരാം എന്നുള്ളതിൻ്റെ റൂളാണ്, പ്രൊഡക്റ്റ് ചെയ്യാനുള്ള പ്രൊഡക്ഷനുള്ള റൂളിനെയാണ് നമ്മൾ പി വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഈ പിക്ക് പൊതുവേ ഉണ്ടാകുന്ന ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത് ആൽഫ ഇംപ്ലൈസ് ബീറ്റ, അതായത് ഒരു ആ ഒരു ഇംപ്ലൈസ് സിമ്പിൾ ഉണ്ടാവും, അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും സെറ്റ് ഓഫ് ടെർമിനൽസോ നോൺ ടെർമിനൽസോ വരാം. ഒരു ഇംപ്ലൈസ് സിമ്പിള് അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലായിട്ട് സെറ്റ് ഓഫ് ടെർമിനൽസോ നോൺ ടെർമിനൽസോ വരാം. പക്ഷെ അതിൽ ഒരെണ്ണം മസ്റ്റായിട്ടും എന്തായിരിക്കും, നോൺ ടെർമിനൽ ആയിരിക്കും. ഒരെണ്ണം മസ്റ്റായിട്ടും നോൺ ടെർമിനൽ ആയിരിക്കും. ടെർമിനൽ മാത്രം വെച്ചിട്ട് എന്തുണ്ടാവില്ല, ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഗ്രാമർ ജി എന്ന് പറയുന്ന ഗ്രാമറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക നാല് ഫോർ ടപ്പിൾ വെച്ചിട്ടായിരിക്കും. ആ ഫോർ ടപ്പിൾ എന്ന് പറയുന്നത് എൻ ടി എസ് പി. എൻ എന്താണ് നോൺ ടെർമിനൽ, സെറ്റ് ഓഫ് നോൺ ടെർമിനൽ. ടി സെറ്റ് ഓഫ് ടെർമിനൽസ്. എസ് ഒരു സ്പെഷ്യൽ വേരിയബിൾ ആണ്, സ്റ്റാർട്ട് സിമ്പിൾ ഒരു സിംഗിൾ എസ്, നമ്മൾ അതിൽ വെറുതെ ഇങ്ങനെ എസ് എന്ന് എഴുതിയൊക്കെ ഉള്ളൂ. ദെൻ പി ഒരു പ്രൊഡക്ഷൻ റൂളിൻ്റെ സെറ്റാണ്, സെറ്റ് ഓഫ് പ്രൊഡക്ഷൻ റൂൾസ് ആയിരിക്കും പി. ഒരു എക്സാമ്പിൾ നോക്കുക, ഒരു ഗ്രാമർ ജീവൺ. ഈ ജീവൺ എന്ന് പറഞ്ഞ ഗ്രാമർ നമ്മൾ പറഞ്ഞു അതിൽ ഫോർ ടപ്പിൾ ആയിരിക്കും. ഈ ഓരോ കേളി ബ്രേസിനകത്തും വരുന്നത് ഓരോരോ യൂണിറ്റ് ആയിരിക്കും. ഫസ്റ്റ് കേളി ബ്രേക്കറ്റ് എന്താ, എസ് എ പി. ഈ എസ് എ ബി എന്താ, എസ് എ ബി നമ്മൾ ആദ്യം പറഞ്ഞു ആദ്യം വരുന്ന ടേം എന്തായിരിക്കും, പ്രൊഡക്ഷൻ റൂൾ ആദ്യം വരുന്ന ടേം എൻ ആണ് അല്ലേ. എൻ എന്തായിരുന്നു, നോൺ ടെർമിനൽസ്. അപ്പോൾ എസ്സും എയും ബിയും എന്താണ്, നോൺ ടെർമിനൽസ് ആണ്. ഇനി രണ്ടാമത്തെ വരുന്ന കേളി ബ്രാക്കറ്റ് എന്താ, കേളി ബ്രാക്കറ്റിൽ സ്മോൾ ലെറ്റേഴ്സ് എയും ബിയും, അതെന്തായിരുന്നു, ടി ആണല്ലേ. രണ്ടാമത്തെ ഫോർ ടപ്പിളിൽ രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് ടി ആയിരുന്നു, ടെർമിനൽസ്.
അപ്പോൾ സ്മോൾ ലെറ്റേഴ്സ് എയും ബിയും ഈ ഗ്രാമറിൽ വരുന്ന ടെർമിനൽസാണ്. ഇതൊക്കെ എന്താ നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആയിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോൺ ടെർമിനൽസ് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടും ടെർമിനൽസ് എപ്പോഴും സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുക. നോൺ ടെർമിനൽസിനെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടും ടെർമിനൽസിനെ സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുക. സ്മോൾ ലെറ്റേഴ്സോ ആൽഫാബീറ്റോ പോലെയുള്ള ലെറ്റേഴ്സോ ആവാം. എങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എപ്പോഴും നോൺ ടെർമിനൽസ് ആയിരിക്കും. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് എസ്. എസ് എന്തായിരുന്നു? സ്റ്റാർട്ട് സിമ്പിൾ. അടുത്തത് കേർലി ബ്രാക്കറ്റിനകത്ത് എസ് ഇംപ്ലൈസ് എ ബി, അത് ഒരു പ്രൊഡക്ഷൻ റൂളാണ്. എസ് ഇംപ്ലൈസ് എ ബി എന്നുള്ളത് ഒരു പ്രൊഡക്ഷൻ റൂള്. ദെൻ എ ഇംപ്ലൈസ് ബി എന്ന് പറയുന്നത് സെക്കൻഡ് പ്രൊഡക്ഷൻ റൂൾ. ദെൻ ബി ഇംപ്ലൈസ് ബി എന്ന് പറയുന്നത് തേർഡ് പ്രൊഡക്ഷൻ റൂൾ. ഇങ്ങനെ മൂന്ന് പ്രൊഡക്ഷൻ റൂള്. അപ്പോൾ നാല് പോർട്ടബിൾ ആയല്ലോ, നാല് യൂണിറ്റും ആയല്ലോ അല്ലേ. ഫസ്റ്റ് നോൺ ടെർമിനൽസ് ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ലെറ്റർ എസ് എ ബി, അതാണ് എൻ നോൺ ടെർമിനൽസ്. ദെൻ അടുത്ത കേളി ബ്രാക്കറ്റിലുള്ള എ ബി, സ്മോൾ ലെറ്റേഴ്സ് എ ബി ആണ് ടെർമിനൽസ്. പിന്നെ എസ് സ്റ്റാർട്ടിംഗ് സിമ്പിൾ. ദെൻ അടുത്ത കേളി ബ്രാക്കറ്റിനകത്ത് വരുന്ന എസ് ഇംപ്ലൈസ് എ ബി, എ ഇംപ്ലൈസ് ബി, ബി ഇംപ്ലൈസ് സി, ബി ഇംപ്ലൈസ് ബി, ക്യാപിറ്റൽ ലെറ്റർ ബി ഇംപ്ലൈസ് സ്മോൾ ലെറ്റർ ബി. ഈ മൂന്നുമാണ് ഈ ഗ്രാമറിൽ വരുന്ന പ്രൊഡക്ഷൻ റൂൾസ്. ഓക്കെ, ഇനി അവിടെ ഒരു സ്മോളായിട്ട് ഒരു എ ബി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബോർഡ് ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഈ പ്രൊഡക്ഷൻ മീൻസ് ഈ ഒരു ഗ്രാമർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ വരുന്ന ഒരു സ്ട്രിങ് ആണത്. നമുക്ക് അടുത്ത എക്സാമ്പിളും കൂടെ നോക്കിയിട്ട് കാണാം. അടുത്തൊരു എക്സാമ്പിൾ, രണ്ടാമത്തെ എക്സാമ്പിളാണ് ജി ടു വെച്ചിട്ട് ഡിനോട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഫസ്റ്റ് സെറ്റ് എസും എയും എന്തൊക്കെയാണ്? അത് രണ്ടും നോൺ ടെർമിനൽസ് ആണ്, രണ്ട് നോൺ ടെർമിനൽ ഇവിടെയുള്ളൂ. ദെൻ അടുത്ത സെറ്റ് എന്താണ്? സ്മോൾ ലെറ്റർ എ ബി, അതെന്താണ്? ടെർമിനൽസ് അല്ലേ, രണ്ട് ടെർമിനൽ സിമ്പിൾസ്. നെക്സ്റ്റ് എസ്, എസ് ഓൾവേസ് സ്റ്റാർട്ട് സിമ്പിൾ, എസ് എപ്പോഴും സ്റ്റാർട്ട് സിമ്പിൾ ആയിരിക്കും. ദെൻ തേർഡ് പാർട്ട് പ്രൊഡക്ഷൻ റൂളാണ് അല്ലേ, സെറ്റ് ഓഫ് പ്രൊഡക്ഷൻ റൂൾസ്. ഇവിടെ എന്തൊക്കെയാണ് പ്രൊഡക്ഷൻ റൂള്? എസ് ഇംപ്ലൈസ് എ എ ബി, കണ്ടില്ലേ, അത് ടെർമിനൽസോ നോൺ ടെർമിനൽസോ ആവാൻ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. പ്രൊഡക്ഷൻ റൂള് ആൽഫ ഇംപ്ലൈസ് ബീറ്റ എന്നുള്ളൊരു ഫോർമാറ്റിലായിരിക്കും, അതിൽ ടെർമിനൽസോ നോൺ ടെർമിനൽസോ വരാൻ നമ്മൾ പറഞ്ഞിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും നോൺ ടെർമിനൽ ആയിരിക്കും എന്ന് പറഞ്ഞു. ആ എല്ലാ ഫോർമാറ്റും വരുന്ന എക്സാമ്പിളാണിത്. രണ്ടാമത്തെ പ്രൊഡക്ഷൻ റൂളാണ് എ എ ഇംപ്ലൈസ് എ എ ബി. ദെൻ മൂന്നാമത്തെ പ്രൊഡക്ഷൻ റൂളാണ് എ ഇംപ്ലൈസ് എപ്സിലോൺ, എപ്സിലോൺ എന്നാണ് അത് വായിക്കുക, എ ഇംപ്ലൈസ് എപ്സിലോൺ, അതായത് എയ്ക്ക് പകരം ഒന്നുമില്ല എന്നുള്ളൊരു കൺസെപ്റ്റ്. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ഒരു ഗ്രാമർ. ഇനി ഈ ഗ്രാമർ വെച്ചിട്ട് ഈ പ്രൊഡക്ഷൻ റൂള് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ നേരത്തെ തന്നിരിക്കുന്ന ആ ഗ്രാമറാണിത് ജി ടു. ഇതിൽ വരുന്ന മൂന്ന് പ്രൊഡക്ഷൻ റൂള് എസ് ഇംപ്ലൈസ് എ എ ബി, എ എ ഇംപ്ലൈസ് എ എ എ ബി, ദെൻ എ ഇംപ്ലൈസ് ബി, എ ഇംപ്ലൈസ് എപ്സിലോൺ അല്ലേ. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ റൂള്. അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞു എസ് ഇസ് ദ സ്റ്റാർട്ട് സിമ്പിൾ ആൻഡ് യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് എസ് അല്ലേ. സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് വെച്ചിട്ടായിരിക്കും. എസ്സിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്? എസിൻ്റെ പ്രൊഡക്ഷൻ റൂൾ എന്താണ്? എ എ ബി. അപ്പോൾ എസ്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? എ എ ബി എന്ന് കൊടുക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ റൂൾ എന്താണ്? ഒരു ക്യാപിറ്റൽ ലെറ്റർ എയും സ്മോൾ ലെറ്റർ എയും അഡ്ജസൻ്റ് ആയിട്ട് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ഒരു എ എയ്ക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എ എ എ ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് രണ്ടാമത്തെ പ്രൊഡക്ഷൻ റൂൾ അതാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്ഷനിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ആ എ എയ്ക്ക് പകരം നമ്മൾ എ എ എ ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ രണ്ടാം അടുത്ത ലൈനിൽ നോക്കിയേ എ എ എ ബി എന്ന് വന്നു. ദെൻ മേലെ ഓൾറെഡി ഉണ്ടായിരുന്ന ബി, നേരത്തെ പ്രൊഡക്ഷൻ്റെ ബാക്കിയുള്ളൊരു ബി ഇല്ലേ അവിടെ, ആ ബി. അങ്ങനെ രണ്ട് എയും ഒരു ക്യാപിറ്റൽ ലെറ്റർ എയും രണ്ട് ബിയും. ഇനി വീണ്ടും ആ എ എയ്ക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? എ എ എ ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? മൂന്നാമത്തെ ലൈനിൽ വരുന്ന മൂന്ന് എയും ദെൻ ഒരു ക്യാപിറ്റൽ ലെറ്റർ എയും ഒരു ബിയും. എങ്ങനെ വന്നു? കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്മോൾ ലെറ്റർ എയ്ക്കും ആ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന എ എയ്ക്ക് പകരമാണ് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? എ എ എ ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ എ എ എ ബി എന്ന് എഴുതിയത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെന്നും പേപ്പർ വെച്ചിട്ട് നിങ്ങളിത് എഴുതി നോക്കണേ, ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് മേലെ എന്താണോ ബാക്കിയുള്ളത് അത് താഴത്തേക്ക് എഴുതിയെടുക്കുക. മേലെ എന്ത് ബാക്കിയുണ്ട്? ഓൾറെഡി ഒരു എയും ബാക്കിയുണ്ടായിരുന്നു, രണ്ട് ബിയും ബാക്കിയുണ്ടായിരുന്നു, അതിനെ താഴത്തേക്ക് എടുത്തെഴുതുക. ഇനി വീണ്ടും ഒരു ക്യാപിറ്റൽ ലെറ്റർ എ ഉണ്ട് അല്ലേ, ആ എയ്ക്ക് പകരം ക്യാപിറ്റൽ ലെറ്റർ എയ്ക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? എപ്സിലോണ്
substitute in epsilon nanya unnulyan. Apo a wipe out either go means poi a epsilon I null I. Baki in the another a b b b. That is e grammar na derive yamatina or string and again derive either the number string in the varia. E string or string on a b b b. Ini where all string form yamato Ningle e. S in a bagger, you have to start with this and we can substitute AAB in the substitute S in a bagger, AAB in the substitute. Apo first production atom in the do S implies AAB in the production you see do S in a bagger, AAB in the substitute. Ini a AAB in the capital letter A ki bagger number directed epsilon substitute in the jerica. In the number good. A capital letter A boo, back in the dome, small letter A B. Ide grammar on the Moku form GM at the next string on it. A B. Ningles Radhika, Amandunda E A B in Rutunda Karanam, other terminals on E small letters which were in the number terminals in the actual then don't a terminal on the terminal in Yamuk E A Q B Q Pagara substitute in the cover to production illale. E A B O on the engine in the substitute on the grammar production on the tindo. Ilia. Karana terminals on a terminal silam kindia stop P. Avadanango to the muka production. Ilia. Adonda number than a terminals in the parangi in the. But terminal letters a matra ekaya the melandi do. Mala string generate edu nana than a meaning. Upper E A B and then E grammar the number derived with a string on E grammar lover in the or string on. Number of English grammar lover in the work on the caparina the borele. Ini next turn up. S in a bagger, the cutting of paper men which it is in Okanai. S in a bagger, AAB in the substitute edo. AA ki pagger, number on the AAB in the substitute edo. Already out in there in the B in good at the edi. In yavada center leverna, AA ki pagger, epsilon substitute edo in the sambuigum, AA puiter, baki and the other AABB in the video. Now again, the string utti validator, AB utti. AABB gitti, Totumbe, AAABB nitti. Ini ningling in a substitute the poyuk, up in the Sambukia. Same number of A's and B's, Verena, Adilithane, starting with A. Same number of A and B, Irikinjim, A vegetarikim, start in Jena. Anganilla strings in a derive yanilla grammar on in the Namkutanirikin in the Varia. Yedoka, E. A. K. Bagger, Unugli, A. K. Bagger, Absolute, Evadangla Katuba, A. K. Bagger, Absolute, Substitute, Ya. Other way in the A. A. K. Bagger, A. M. Capital Letter, Adthirtha, and then a Pagger in the A. 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 B. in the Substitute, Ya. Upper out a B already ordered and a Baki Kataka, and now other Muda Tarthi K. to come marketed. Angano Dandamun and Angladele, derive the Noka. Idana, Uru Grammar, E. Grammar, Nangamal, derive the Ipanak in the Manslide down Jericuno, E. Terminal and the non terminal and the Nakanaki Manslide down the Jericuno. Non terminals are one of the adding their production role which it replace either terminals in our number substitute. Terminals are matra ikanya makindaria other grammar the number string derive the varia. Okay, up any where grammar room examples room then add the grammar visitula add the caring local next class in a paria ningle either chidunoka. If they both the grammar of the mini next to Chian and the Chambathicum, Taro Avamandita, Euru grammar, E concept, grammar and the concept, Taro Akane, Chay then Nanokane. Okay, thank you.